സീനിയർ ജേർണലിസ്റ്റ് ഫോറം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ചടയൻമുറി ഹാളിൽ നടന്ന സംഗമം മുൻ MLA ഡി സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി ബേബി അധ്യക്ഷനായ പരിപാടിയിൽ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി തോമസ് ഗ്രിഗറി സ്വാഗതം പറഞ്ഞു. IMS ധ്യാനഭവൻ ഡയറക്ടർ ഫാദർ പ്രശാന്ത്, സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ്, ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് എ മാധവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV പങ്കജാഷൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി TK അനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. പ്രിന്റ് മീഡിയ കാലം പോയി. പ്രിന്റ് മീഡിയ കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മീഡിയ കാലം വന്നു. അതും കഴിഞ്ഞ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെയാണ് ആക്ടർ. AK ആനയുടെ മകൻ്റെ പ്രസ്താവം ഇറക്കി 24 മണിക്കൂറിന് ആളുടെ പണ്ട് ഇന്ന് വേറെ ആളെയും കിട്ടും. അതാണ് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പ്രിന്റ് മീഡിയ ആണെങ്കിൽ വാർത്ത വരുമ്പോൾ 24 മണിക്കൂർ, അതിൻ്റെ മറുപടി പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞ് വരും. അത് സാവധാനം. പക്ഷേ പ്രിന്റ് മീഡിയ തന്നെ അങ്ങനെ മണിക്കൂറുകളെടുത്ത് കേക്കരനാറിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. കേക്കരനാറിനെ ഇറക്കി വിട്ടത് പ്രിന്റ് മീഡിയയുടെ ഒരു അത്രയ്ക്ക് സ്വാധീനം വന്ന് പ്രിന്റ് മീഡിയയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞതുകൊണ്ട് നുണയായിരുന്നു. പിന്നെ കോടതി പറഞ്ഞു ആ നമ്മിലാരായിട്ട് 50 ലക്ഷം രൂപ പുറത്തുനിന്ന് 10 വരെയാണ് കൊടുക്കുന്നത്. തെറ്റാണോ? അതും കോടതി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് മീഡിയക്കൊന്നും പ്രിന്റ് മീഡിയ ആയാലും മുഖ്യമന്ത്രിയായാലും ജനങ്ങളുടെ ഒരു സ്വാധീനം. ഞാൻ സ്വാധീനം ലീഡറുടെ കാരണം ഞാൻ ലീഡറുടെ സ്വന്തം ആളായിരുന്നു. ലീഡർക്കെതിരെ ലേഖനം എഴുതി 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 ഇങ്ങനെ മാക്സിമം നിൽക്കുന്ന ദിവസം ഒരു താരദശ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. താരദശയ്ക്ക് ലക്ഷക്കണക്കിന് ആൾ കൂടിയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി നേരെ വന്ന് കയറുക ഒറ്റ പോരാണ്. എല്ലാം എഴുന്നേറ്റ് പോകുവാണ് ആളുകൾ. ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം അങ്ങനെ ആ രീതിയിൽ ജനങ്ങൾ വെറുത്തു. ആ മീഡിയയുടെ അവതരണം കൊണ്ട് ഈ ആളിനെ അങ്ങ് വെറുത്തു. അവസാനം അദ്ദേഹം രാജിവെച്ച് പോയി. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയേറെ മീഡിയയ്ക്ക് പ്രിന്റ് മീഡിയയ്ക്ക് രാജ്യത്ത് സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്.